ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മറിയം ടേസ്റ്റി കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഈ മഷ്റൂം വെച്ചിട്ട് ഒരു വരട്ടാണ് വരട്ട് നമ്മൾ ബീഫ് വരട്ടുന്നത് പോലെയൊക്കെയാണ് ഏകദേശം ഇതുണ്ടാക്കുന്ന രീതി നമ്മൾ നമ്മളിതിങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിന് പുഴുണ്ടോ എന്ന് നോക്കണം ഇത് പെട്ടെന്ന് എടുക്കാഞ്ഞാൽ പെട്ടെന്ന് പുഴു വരും ഇത് വിരിയുന്ന അന്ന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് പുഴു വന്ന് നമുക്ക് തീരെ കിട്ടില്ല അതിനി നമുക്കിത് മുഴുവനും ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അതുപോലെ ഇതിൻ്റെ നമ്മുടെ അതിൻ്റെ തണ്ടും തന്നെ നമ്മൾ നല്ല ചെറുതായിട്ട് നാരനാരായിട്ട് മുറിച്ചിട്ട് എടുക്കണം അതായത് പോലെ പുഴു വന്നാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പുഴുണ്ടാവും അപ്പം നമുക്കത് എടുക്കാൻ പാടില്ല ഇത് നല്ല വൃത്തിയുള്ള പുതിയ കൂനാണ് അതുകൊണ്ട് പുഴു പുഴുവൊന്നുമില്ല അപ്പൊ നമുക്ക് ധൈര്യത്തിൽ തന്നെ നന്നാക്കി എടുക്കാം ഇനി ഇത് മുഴുവനും എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നമ്മുടെ മഷ്റൂം ഞാൻ നന്നായി വൃത്തിയാക്കി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര സവാള ചെറുതാക്കി മുറിച്ചത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്ന് തക്കാളി വെളിച്ചെണ്ണ ആവശ്യത്തിന് അതുപോലെ ഉപ്പും ആവശ്യത്തിന് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാള ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക നമ്മുടെ സവാള ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം ഉപ്പും ഒന്നും കൂടി നന്നായി വഴറ്റി നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇത് നന്നായി ഇളക്കി ചേർത്ത് കരിയാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ മഷ്റൂം ഞാൻ നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായി വീണ്ടും ഇളക്കിയതിന് ശേഷം നല്ല ഫ്ലെയിം കൂട്ടി നന്നായി തിളക്കുന്നത് വരെ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു ഗ്രേവി പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം പിന്നെ പഴയ കാലത്ത് തന്നെ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ മഷ്റൂമിലെ വെള്ളമൊക്കെ വറ്റി ഒരു ഗ്രേവി പരിവമായിട്ടുണ്ട് ഇത് നല്ല വെള്ളം ഇതാ ഇതുപോലെയാണ് നമുക്ക് മഷ്റൂം വേണ്ടത് ഇനി നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് ഉള്ളി ഞാൻ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇത് നമുക്ക് നല്ല ബ്രൗൺ നിറം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് കറിവേപ്പിലെയും വറ്റൻമുളകും ഇട്ടിട്ട് നമ്മുടെ മഷ്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് വറ്റൻമുളകും ഒരിത്തിരി കാശ്മീരി ചില്ലിയും കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മഷ്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു അടിപൊളി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും